السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. മംഗോസ് മൗലിദ് ആശയ പഠന 47-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു എഴുതിയതല്ല നമ്മുടെ മൗലിദ് കിതാബിൽ കാണുന്ന ശേഷമുള്ള ദുആ. യാ സയ്യിദ സാദാത്ത് മുതൽ തുടങ്ങുന്ന 6 വരികൾ ഈ മൗലിദിന്റെ പ്രാർത്ഥന ആയിട്ടാണ്, ദുആ ആയിട്ടാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു വെച്ചിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ശേഷമുള്ള ആ ദുആ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു എഴുതിയതാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇൻഷാല്ലാ നമുക്ക് ആ ദുആഇന്റെ ചെറിയ രൂപത്തിൽ അർത്ഥം പറഞ്ഞ് നമുക്ക് സമാപനം കുറിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ക്ലാസ്സിൽ കേട്ട ഇതുവരെ പങ്കെടുത്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവന്റെ ത്വഅത്തിലായി വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് മക്കയും മദീനയും സന്ദർശിച്ച് സങ്കടങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്ന് വിവരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد. اللهوേ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ബഹുമാനത്തോടു കൂടെ ഗുണം ചെയ്യണമേ. وعلى آل سيدنا محمد ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മേലിലും നീ ബഹുമാനത്തോടുകൂടെ ഗുണം ചെയ്യണമേ. സ്വലാത്തൻ അതിമഹത്തായ ഗുണം ചെയ്യൽ ചെയ്യണമേ. തുഞ്ചീന ബിഹ അത് കാരണമായി ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കും. നീ ഞങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഗുണം ചെയ്യൽ ചെയ്യണമേ. എല്ലാവിധ ഭീതികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അത് കാരണം നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അത് കാരണം നീ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന എല്ലാവിധ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും അത് മുഖേന നീ ഞങ്ങൾക്ക് പുറത്തു തരാൻ ഉതകുന്ന രീതിയിൽ എല്ലാ പാപങ്ങളെയും അതുകൊണ്ട് നീ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരികയും ചെയ്യുന്ന എല്ലാവിധ ആവശ്യങ്ങളെയും അതുമൂലം നിന്റെ അടുക്കൽ നീ ഞങ്ങൾ ഉയർത്തിത്തരികയും ചെയ്യുന്ന ഉന്നത പദവികളിലേക്ക് അത് കാരണം നീ ഞങ്ങൾ എത്തിച്ചു തരികയും ചെയ്യുന്ന പരമലക്ഷ്യങ്ങളിലേക്ക് എല്ലാവിധ നന്മകളാലും ജീവിതത്തിലും മരണശേഷവും. അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിസ്മികൽ അലീം. അല്ലാഹുവേ നിന്റെ മഹത്തായ നാമങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് തവസ്സുൽ ചെയ്യുന്നു. വബിജാഹി നബിയ്യിക്കൽ കരീം നിന്റെ ആദരണീയരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാഹ് കൊണ്ട് സ്ഥാനം കൊണ്ടും വവലീക്കൽ അലീം നിന്റെ മഹാനായ വലിയെ മുൻനിർത്തിക്കൊണ്ടും. ഇവിടെ വലി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു. അന്തുകഫിർ അന്ന ദുനൂബ ഞങ്ങളിൽ നിന്ന് എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരുവാൻ. വതസ്തുറൽ ഉയൂബ എല്ലാ ന്യൂനതകളെയും നീ മറച്ചു വെക്കുവാനും. വതുഹസ്സിനൽ അഖ്ലാഖ് സ്വഭാവങ്ങളെ നന്നാക്കി തരുവാനും. വതുവസ്സിയൽ അർസാഖ്
ഭക്ഷണങ്ങൾ വിശാലമാക്കി തരുവാനും വതശ്ഫിയൽ അസ്ഖാം രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തി തരുവാനും വതുആഫിയൽ ആലാം വേദനകൾക്ക് ശമനം വരുത്തി തരുവാനും വഅന്ത ദുഫഅന്നാ ഞങ്ങളെ തൊട്ട് നീ തട്ടി മാറ്റാനും വൻ അഹ്ലി ബലദിനാ ഞങ്ങളുടെ നാട്ടുകാരെ തൊട്ടും വബൈത്തിന ഹാദ മൗലദ് കഴിക്കുന്ന ഈ വീട്ടുകാരെ തൊട്ടും അസ്സുമ്മന്നാഖിയ മാരകമായ വിഷത്തെ വദ്ദ അൽഖാമിയ അടക്കി വാഴുന്ന രോഗത്തെയും വൽ വബാൽ ഖാത്തിയ ജീവനെ മുറിച്ചു കളയുന്ന കോളറയെയും ഇന്നക്ക മുജീബുൻ സാമിയ തീർച്ചയായും നീ കേൾക്കുന്നവനും വാന്ത സുരിഫ ഇന്നക്ക മുജീബുൻ സാമിയും തീർച്ചയായും നീ കേൾക്കുന്നവനും ഉത്തരം ചെയ്യുന്നവനുമാണല്ലോ വാന്ത സുരിഫ അന്ന നീ ഞങ്ങളെ തൊട്ട് തിരിച്ചു കളയാനും പ്ലേഗിനെയും മറ്റെല്ലാവിധ പരീക്ഷണങ്ങളെയും അഥവാ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന എല്ലാത്തിനെ തൊട്ടും തിരിച്ചു കളയാനും നീ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും നിന്റെ തിമിർത്തല ശിക്ഷ ഇറങ്ങുന്നതിനെ തൊട്ട് സാംക്രമിക മഹാരോഗങ്ങളെ തൊട്ടും വതഹജുബന ബിനൂരിക നിന്റെ പ്രകാശം കൊണ്ട് നീ ഞങ്ങൾക്ക് കാവൽ നൽകാനും മിൻ ശദ്ദി അദുവിന ഞങ്ങളുടെ ശത്രുവിന്റെ നാശം ഏൽക്കുന്നതിനെ തൊട്ട് വശദ്ദിൽ മൽഊൻ ശപിക്കപ്പെട്ട പിശാചിന്റെ നാശങ്ങളെ തൊട്ടും വമിൻ ശദ്ദിൽ വബായി വത്താവുൻ പ്ലേഗിനെയും മറ്റെല്ലാ പകർച്ചവ്യാധികളുടെയും നാശങ്ങളെ തൊട്ടും അല്ലാഹുമ്മ ലാ തുആഖിദ്നാ അല്ലാഹുവേ നീ ഞങ്ങളെ പിടികൂടരുതേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ദുഷ്യം കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങളെ നീ നശിപ്പിക്കരുതേ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൻ തുഈദനാ അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു മിൻ അദാബിൽ ഖബർ ഖബർ ശിക്ഷയിൽ നിന്ന് വതുഖ്മിനനാ ഞങ്ങളെ നീ നിർഭയരാക്കുവാനും മിനൽ ഫസഇൽ അക്ബർ അന്ത്യനാളിൽ ഏറ്റവും വലിയ ഭീതിദാവസ്ഥയിൽ നിന്നും വതുഞ്ചിയന അന്ദാരിൽ ബവാർ നാശത്തിന്റെ ഗഹത്തിൽ നിന്ന് അഥവാ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുവാനും വതുസ്കിനൽ ഫിർദൗസ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുവാനും മിൻദാരിൽ ഖറാർ സ്ഥിരവാസ വീട്ടിൽ നിന്നുള്ള ബിഹഖി മുഹമ്മദിൻ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് കൊണ്ട് വാലിഹിൽ ബറാർ അവിടുത്തെ സൽഗുണ സമ്പന്നരായ കുടുംബത്തിന്റെയും വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി അല്ലാഹു അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായവരുടെ മേൽ ആദരവോടെ ഗുണം ചെയ്യട്ടെ സയ്യിദിന മുഹമ്മദിൻ അഥവാ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലില് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അവിടുത്തെ മുഴുവൻ കുടുംബങ്ങളുടെയും അനുജരന്മാരുടെയും മേലിലും വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവിനാ സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും ആമീന യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ 47 എപ്പിസോഡുകളിലായി നമ്മുടെ നാടുകളിൽ ഓതുന്ന മങ്കൂസ് മൗലിദ് ആശയം കഴിവിൻ്റെ പരമാവധി ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 47 എപ്പിസോഡുകളിൽ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ സാധുവായ എന്നെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഈ 1 മുതൽ 47 എപ്പിസോഡ് വരെ ക്ലാസ്സിൽ പങ്കെടുത്ത ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, പഠിക്കണ മക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നിഅമത്തും ഏറ്റിയേറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മങ്കോസ് മൗലിദ് ഒരു ആശയ പഠനം നടത്തി ഉള്ള അറിവ് സമൂഹത്തിലെ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും വിശിഷ്യ ഇൽമ് പഠിക്കുന്ന മുത്താലിങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ലോക്ക്ഡൗൺ സമയം അതിനുപയോഗപ്പെടുത്തി അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹദ് ഫദ്ലുകൊണ്ട്
47 എപ്പിസോഡ് കൊണ്ട് മംഗോസ് മൗലിദ് കഴിവിൻ്റെ പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിക്കാനും പ്രചരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ എത്ര തന്നെ സ്തുതിച്ചാലും മതിവാവൂല. അതുകൊണ്ട് ഇതിനു വേണ്ടി സപ്പോർട്ട് നൽകിയ എൻ്റെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരൻ ഇർഫാനി, സഹീർ ഇർഫാനി. ഈ സഹീർ ഇർഫാനിയാണ് ഇങ്ങനെ ഒരു ആശയം എന്നോട് പറയുകയും അൽഹംദുലില്ലാ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങിയ പ്രിയ സുഹൃത്ത് സഹീർ ഇർഫാനി കോടാമ്പുഴ. അതുപോലെ തന്നെ ആവശ്യാനുസരണ ഉപദേശ നിർദ്ദേശം നൽകിയ പ്രിയപ്പെട്ട ഉസ്താദുമാർ, കൂട്ടുകാർ, സഹപ്രവർത്തകർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അവരെ ഓർക്കുന്നു, അവരെ സ്മരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഈ പഠനം കൊണ്ട് ഉപകാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ 47 ക്ലാസുമായി ഞങ്ങൾ മുന്നോട്ട് വന്നു. അതിലുള്ള എല്ലാ പിഴകളും നീ വിട്ടുപുറത്തു മാപ്പാക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലേതെങ്കിലും വല്ല പ്രയോഗങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അളമത്തിന് യോജിക്കാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ നീ പുറത്തു നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, അള്ളാഹുവെ ഇതിൻ്റെ ഹക്ക് ജാഹ് പറക്കത്തുകൊണ്ട് റബ്ബെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, ജീവിക്കൽ ഖൈറാകുന്ന കാലത്തോളം ആരുടെ മുന്നിലും കൈ നീട്ടാതെ ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ഞങ്ങളെ മൂത്താക്കണം. റഹ്മാനെ, അള്ളാഹുവെ ഈ മംഗോസ് മൗലിദിൻ്റെ ഹക്ക് ജാഹ് പറക്കത്തുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ധാരാളം പ്രയാസമുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകണം റഹ്മാനെ. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടൊക്കെ നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ ഞങ്ങളെ മൂത്താക്കണം റഹ്മാനെ. മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ ദർശിക്കുവാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, മക്കയും മദീനയും ഒന്ന് കണ്ട് സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ റൂഹിനെ പിടിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബ സ്നേഹജനങ്ങൾ എല്ലാവരോടും കൂടെ നാളെ ഹബീബിന്റെ തൃക്കല്യാണത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.